Adios, good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷണൽ സക്സസ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റൈറ്റിംഗ് സിവിസ്, കരിക്കുലം വിറ്റ അല്ലേ, കരിക്കുലം വിറ്റയുടെ റൈറ്റിംഗ്സിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിശകലനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ എന്താണ്, വി ആർ എക്സ്പെക്റ്റിംഗ് എ ഡ്രീം ജോബ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു സ്വപ്ന സുന്ദരമായ ഒരു ജോലി, ഒരു കരിയർ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലഭ്യമാവുന്നതിൻ്റെ പ്രൈമറി സ്റ്റെപ്സ് ആണ് യഥാർത്ഥത്തിൽ ഈ റൈറ്റിംഗ് സിവിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ സക്സസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ ധാരാളം പ്രാക്ടീസുകളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ സിവി എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊരു ജോലിക്ക് അപേക്ഷ കൊടുത്തു, നമുക്ക് ജോലി നൽകുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന നമ്മുടെ സൂപ്പർവൈസേഴ്സ്, നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മോട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണലായ ഡീറ്റെയിൽസൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ ക്വാളിഫിക്കേഷൻ, അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ അടങ്ങിയ റിട്ടൺ ഡോക്യുമെൻ്റാണ് കരിക്കുലം വിറ്റ, റെസ്യൂമി, ബയോഡാറ്റ എന്നിവയൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഈസ് സിവി, എന്താണ് കരിക്കുലം വിറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഓഫ് യുവർ സ്കിൽസ്, എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ, നിങ്ങളുടെ പരിചയത്തിൻ്റെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, നിങ്ങളുടെ സ്കില്ലുകളുടെ ഒക്കെ ഡീറ്റെയിൽഡ് ആയ ഒരു സിനോപ്സിസ് ആണ് ഒരു കരിക്കുലം വിറ്റ എന്ന് പറയുന്നത്. നമ്മളുടെ പേഴ്സണലായ കാര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, നമ്മുടെ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് എന്ത് കരിക്കുലം വിറ്റ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സിവി എന്ന് പറയാറുണ്ട്, കരിക്കുലം വിറ്റ, ബയോഡാറ്റ, റെസ്യൂമി എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു സിനോണിംസ് ആയിട്ടാണ്, പര്യായ പദങ്ങളാണ്, ബയോഡാറ്റ, റെസ്യൂമി, സിവി. എന്നാലും വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അവ തമ്മിൽ ഉണ്ട്. ഏതൊക്കെ? സിവി, ബയോഡാറ്റ, റെസ്യൂമി. എന്താണ്, ആദ്യം നമുക്ക് ബയോഡാറ്റയെക്കുറിച്ച് ചർച്ച ചെയ്യാം. വാട്ട് ഈസ് ബയോഡാറ്റ? ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ എ ബയോഡാറ്റ ബിക്കോസ് ഇറ്റ് ഈസ് ഡാറ്റ ഫിൽഡ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോം അല്ലേ. ബയോഡാറ്റ ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് പ്രിസ്ക്രൈബ്ഡായ ഒരു ഫോം, നമ്മളെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും നമ്മളെ എഡ്യൂക്കേഷൻ, അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ അതൊരു ബയോഡാറ്റ ആണ്. നമ്മളൊരു ജോലിക്ക് പോയി, അപ്പോൾ നമ്മൾ ജോലിക്ക് പോയുമ്പോൾ നമ്മളോട് അവിടുത്തെ ഇൻ്റർവ്യൂവേഴ്സ് എന്ത് ചെയ്യാണ്, ബയോഡാറ്റ ഫില്ല് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ബയോഡാറ്റ ഫില്ല് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ തരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റ് നമ്മളെന്ത് ചെയ്യണം, അവിടെ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ, ഏതാണ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സംഭവം ഫില്ല് ചെയ്യുന്നതോടുകൂടെ എന്താണ്, ബയോഡാറ്റ ഉണ്ടായി. അപ്പോൾ നമ്മളെന്താണ് ഓൺ ദി സ്പോട്ടിൽ അവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവിടെ എന്താണ്, അത് ബയോഡാറ്റ ആണ്. അത് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പ്രയാസമൊന്നുമില്ല. നമുക്ക് പേരും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്യാൻ നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മുടെ എന്താണ് ക്വാളിഫിക്കേഷനൊക്കെ, അപ്പോൾ അതിനുള്ള അതിനുള്ള സ്പേസും അതിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ബയോഡാറ്റ നിർവഹിച്ചാൽ മതി. എന്നാൽ സിവി അതേപോലെ തന്നെ റെസ്യൂമി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഏകദേശം 3-5 പേജസ് ഇൻ ലെങ്ത്. കാര്യമായിട്ടും സിവിയും റെസ്യൂമിയും തമ്മിലുള്ള വ്യത്യാസം ലെങ്ത്തിലാണ്, നീളത്തിലാണ്. അതായത് ഏകദേശം ഒരു സിവി എന്ന് പറയുന്നത് നമുക്ക് ദ സിവി വിൽ
typically be between 3 to 5 pages. Le 3 model 5 വരെയുള്ള pages ഉണ്ടാവും CV in length. എന്ന നീളത്തിലെ whereas അതേ സമയം തന്നെ a resume is limited to 1 to 2 pages. Resume എന്താണ് ഒന്നോ രണ്ടോ പേജുകളിൽ എന്താണ് ഒതുങ്ങും. അപ്പോൾ നമുക്ക് എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻറ്റ് കിട്ടാണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്കോളർഷിപ്സ് കിട്ടാണ്ട് അങ്ങനെയുള്ള എന്താണ് ഒരു അക്കാഡമിക്കലായിട്ടുള്ള പേർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി സയൻറ്റിഫിക്കായ അക്കാഡമിക്കായിട്ടുള്ള പേർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണ് സി വി നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളെ പേഴ്സണലായിട്ടുള്ള പല വിവരങ്ങളും നമ്മുടെ എഡ്യൂക്കേഷണൽ അക്കാഡമിക്കലായ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വിശാലമായിട്ടുണ്ടാവും. അപ്പോൾ 3 to 5 പേജസ് ആണെങ്കിൽ അത് സി വി ആണ്. 1 to 2 പേജസിൽ ഒതുങ്ങുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, ആ റെസ്യൂമി എന്ന് വിളിക്കാം. പിന്നെ നമ്മളവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം എന്താ വെച്ചാൽ സി വി ഇസ് എ സ്റ്റാറ്റിക് ആൻഡ് അൺലൈക്ക് റെസ്യൂമി ഡസൻറ്റ് ചേഞ്ച് ഫോർ ഡിഫറെൻ്റ് പൊസിഷൻ അല്ലേ. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താണ് ഇപ്പോൾ റെസ്യൂമി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പൊസിഷൻസ് അല്ലെ, ഓരോരുത്തർ പരിചയപ്പെടുന്ന ജോബ് ചെയ്യാൻ പോകുന്ന ജോബിനനുസരിച്ചുള്ള ഒരു മാറ്റം നമുക്ക് എന്താണ് ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് സി വിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണുന്നില്ല. റെസ്യൂമിയിൽ എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ജോലിക്കും കാര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു ചേഞ്ച് എന്ത് ചെയ്യാണ് പൊസിഷൻസ് നമ്മുടെ എക്സ്പീരിയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസിനൊക്കെയുള്ള മാറ്റം. ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ മാറ്റത്തിരുത്തലുകൾക്കൊക്കെ വിധേയമാണ് റെസ്യൂമി. എന്നാൽ സി വിക്ക് അത്തരം ചേഞ്ച് നമുക്ക് കാണാൻ എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു റെസ്യൂമിയുടെ സി വിയുടെ ബയോഡാറ്റയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ജോലിക്ക് അപ്ലൈ കൊടുക്കുകയാണ്, അപ്പോൾ നമ്മുടെ പേഴ്സണലായ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മുടെ എന്താണ് കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ വിശദമാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബയോഡാറ്റ സി വി കരിക്കുലം വിറ്റ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നപ്പോൾ നമുക്ക് വളരെ പെർഫോം നല്ല രീതിയിലുള്ള സി വി കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതോടുകൂടെ നമുക്ക് എന്ത് കിട്ടും, നല്ല ജോലിയും നമ്മളെക്കുറിച്ച് അവരെ വിലയിരുത്താനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തയ്യാറാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ എക്സാമിലേക്ക് വരികയാണെങ്കിൽ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഏകദേശം നമ്മുടെ റെസ്യൂമി അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിക്കുലം വിറ്റൊക്കെ തയ്യാറാക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു വേക്കൻസി നമുക്കവിടെ ഉണ്ടാവും, ആ വേക്കൻസിക്ക് അനുസൃതമായ ബയോഡാറ്റ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു 15 മാർക്കിനുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അക്കാഡമിക് റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ഇത് സി വി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമ്പണൻസ് ഓഫ് എ സി വി. എന്തൊക്കെയാണ് ഒരു സി വിയുടെ കോമ്പണൻസ് എന്ന് പറയുന്നത്? അതിൽ ഫസ്റ്റ് വൺ കോൺടാക്ട് ഇൻഫർമേഷൻ, ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ്മെൻറ്റ്, key skills and abilities, education and training, experience, personal profile, references തുടങ്ങിയാണ് ഒരു സി വിയുടെ എന്ത് കോമ്പണൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ ഘടകങ്ങൾ ഒക്കെ എന്താണ്, എലമെൻസ് ഒക്കെ ഇതാണ്. ഒന്ന് പറയാണ് കോൺടാക്ട് ഇൻഫർമേഷൻ അല്ലെ. നമ്മുടെ എന്താണ് വളരെ ബിഷുവ to include your format of full name, നിങ്ങളുടെ പേര് ക്യാപിറ്റലിൽ കുറച്ച് ബോൾഡാക്കി ചെയ്യണം. നിങ്ങളുടെ പേര് എഴുതുന്നു, കറക്റ്റ് നമ്മുടെ പേര് എഴുതുന്നു, പിന്നെ നമ്മുടെ ഹോം അഡ്രസ്സ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ടെലിഫോൺ, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള ഒരു നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അതായത് കോൺടാക്ട് ഇൻഫർമേഷൻ അല്ലേ. നമുക്ക് നമ്മളെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വളരെ നമ്മൾ എന്താണ് നമ്മുടെയൊക്കെ നമ്മുടെ ഒരാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ വളരെ നമ്മുടെ റെസിഡൻഷ്യൽ അതേപോലെ തന്നെ നമ്മുടെ ഫോർമൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്രസ്സൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് കോൺടാക്ട് ഇൻഫർമേഷൻ. ഒരു സി വിയുടെ തുടക്കത്തിൽ വേണ്ടതും അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതിൽ നമ്മൾ അതിൻ്റെ ഒരു നമ്മുടെ ഇമെയിൽ ഐ ഡി വേണേൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനും അവർ നമ്മളെ തിരിച്ചിങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുള്ള എല്ലാ മീഡിയാസും നമ്മൾ എന്ത് ചെയ്യണം, കോൺടാക്ട് ഇൻഫർമേഷനിൽ കൊടുക്കണം.
രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ജോലി ഞാൻ ചെയ്യുന്നത് കൊണ്ട്, ഈ കരിയർ ഞാൻ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളൊരു ജോലി, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഗോൾ സെറ്റ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു ഗോൾ, ഒരു ലക്ഷ്യം മുന്നോട്ട്. അപ്പോൾ ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മുടെ ഇൻ്റർവ്യൂവേഴ്സിൻ്റെ മുമ്പിൽ വളരെ എന്താണ് പെർഫെക്റ്റായിട്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റണം. ഒരു ടീച്ചറാണെങ്കിൽ അദ്ദേഹം എന്താണ് കമ്മിങ് ജനറേഷനെ നന്നായിട്ട് ബോൾഡ് ചെയ്യാനും അതേപോലെ തന്നെ അവരെ മോൾഡ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ടീച്ചർക്ക്. ഒരു സൂപ്പർവിഷൻ നടത്തുന്ന ഒരാൾക്ക്, ഒരു മാനേജ് നടത്തുന്ന മാനേജ്മെൻ്റ് മാനേജറായിരുന്ന ഒരാൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലക്ഷ്യങ്ങളും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരാൾക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ. ആ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കൃത്യമായ വിശദീകരണം ഉണ്ടാവണം. ആ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നു നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ കൺസെപ്റ്റുകളൊക്കെ വിശദീകരിക്കുന്ന സംഭവമാണ് നിങ്ങളുടെ ഇന്ന ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ്. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 129 ആ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഘടന ഒക്കെ അതിൽ പറയുന്നുണ്ട്. നന്നായിട്ട് നിങ്ങൾ വിശദീകരിക്കണം, വായിക്കണം. നെക്സ്റ്റ്, കീ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് അല്ലെ, നിങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നിങ്ങളുടെ കപ്പാസിറ്റീസ്, നിങ്ങളുടെ സ്കിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. അവിടെ നിങ്ങളുടെ ഇൻ ദിസ് സെക്ഷൻ ദ സ്ട്രോങ്സ്റ്റ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് വിച്ച് ആർ ക്രൂഷ്യൽ ഫോർ ദി ജോബ് യു ആർ അപ്ലൈയിങ് ഫോർ ഷുഡ് ബി ലിസ്റ്റഡ്. നിങ്ങളിവിടെ എന്താണ് അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ സൂചിപ്പിക്കണം. അതിലിപ്പോൾ എന്താണ് അവിടെ പറയുന്നുണ്ട്, 15 years എക്സ്പീരിയൻസ് ഇൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എക്സ്പീരിയൻസ് സ്കിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവിടെ സൂചിപ്പിക്കണം. അതാണ് മൂന്നാമത്തെ ഘട്ടം. എത്ര വർഷം ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്തു, എന്തായിരുന്നു നമ്മുടെ ഡെസിഗ്നേഷൻ, എന്താണ് നമ്മുടെ പൊസിഷൻ എന്താണ് അല്ലേ, ആസ് എ മാനേജർ, ആസ് എ സൂപ്പർവൈസർ, ആസ് എ എച്ച് എസ് എസ് ടി, ആസ് എ ലെക്ചറർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പറയണം. നെക്സ്റ്റ്, നാലാമതായി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ നേടിയെടുത്ത പരിശീലനങ്ങൾ, ഇതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ്. പിന്നെ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ ബി എ, എം എ, എം കോം, ബി കോം എന്നുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിന് സബ്ജക്ട്സ് ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓരോരുത്തരും, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതണം. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ട്രെയിനിങ് അല്ലെ, നമ്മൾ ഏതെല്ലാം ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് അനുഭവങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് ട്രെയിനിങ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടിയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു സംഭവമാണ് എഡ്യൂക്കേഷൻ ലെവലിൽ നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ എക്സ്പീരിയൻസ് സൂചിപ്പിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, റിമെമ്പർ ടു ഹൈലൈറ്റ് ദ ഫോളോയിങ് പോയിൻറ്സ് വെൻ യു ഫിൽ ദിസ് സെക്ഷൻ. ഈ സെക്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓർമ്മിക്കേണ്ടത് പൊസിഷൻ അല്ലെ, നിങ്ങൾ എന്തായിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. പിന്നെ നെയിം ഓഫ് ഓർഗനൈസേഷൻ, ആരുടെ, അപ്പോൾ നെയിം ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരുണ്ടാവും, ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിലെ ലിമിറ്റേഷൻ, ഒരു ലിമിറ്റഡിൻ്റെ പേരുണ്ടാവും, അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവിടെ നിങ്ങളുടെ കടമകളും കർമ്മ നിർവഹണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ. സ്റ്റാർട്ട് ആൻഡ് എൻഡ് സ്റ്റേറ്റ് അല്ലെ, നിങ്ങൾ ഏതു ദിവസമാണ് അല്ലെ, ഏത് ഡേറ്റിലാണ് ആ ജോലി തുടങ്ങുന്നത്, ആ ഏത് ഡേറ്റിലാണ് ആ ജോലി അവസാനിക്കുന്നത്, ഇങ്ങനെ കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവിടെ വിശദീകരിക്കണം. അവിടെ നമ്മൾ ലിസ്റ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് വർക്ക് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അനുയോജ്യമായ വേർഡുകളാണ് അച്ചീവ്ഡ്, ഡിസൈൻഡ്, ഇനിഷ്യേറ്റഡ്, പെർഫോംഡ്, റെപ്രസെൻറ്റഡ്, ബിൽഡ്, ഡെവലപ്ഡ്, മെൻഷൻഡ് അല്ലേ, പ്രിപ്പയർഡ്, ഷെഡ്യൂൾഡ്, അസിസ്റ്റഡ്, അങ്ങനെ എന്ത് ചെയ്യണം നമ്മളവിടെ എന്താണ് അവിടെ നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അടയാളപ്പെടുത്തുന്ന ഭാഗമാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ
അല്ലേ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ, നമ്മുടെ കാർഡ് നമ്പർ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അല്ലേ, അങ്ങനെയുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബേർത്ത്സ്, ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു CV തയ്യാറാക്കുന്ന സമയത്ത് എഴുതണം. അവിടെ നമ്മൾ പേഴ്സണൽ പ്രൊഫൈൽ എന്നൊക്കെയുള്ള ഹെഡ്ലൈൻ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇത് ചെയ്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര്, നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ, നമുക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, ട്രെയിനിങ്സ്, അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഓരോ പാരഗ്രാഫ്, സോറി, ഓരോ ഹെഡ്ലൈൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പേ നമ്പർ 132, അതേപോലെ 133, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അതിൻ്റെ മോഡൽസും ഫോർമാറ്റൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ റെഫറൻസസ് ആണ്, ദ റെഫ്യൂസ് ലിസ്റ്റഡ് ഷുഡ് ബി വില്ലിംഗ് ടു കൺഫേം യുവർ ക്ലെയിംസ്, ദ ക്യാൻ ബി യുവർ ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നമ്മളിങ്ങനെ എഴുതി, നമ്മുടെ എക്സ്പീരിയൻസ് എഴുതി, പക്ഷേ അതിന് റെഫറൻസ് കൊടുക്കണം. എന്താ റെഫറൻസ് തന്നാൽ, നമ്മളിപ്പോൾ ഒരു റെഫറൻസ് തന്നാൽ നമ്മെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു വ്യക്തി, ഒരു പേഴ്സൺ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി ജോലി ചെയ്തു, മാനേജറായിട്ട് ജോലി ചെയ്തു, നമ്മളവിടെ നന്നായിട്ട് പെർഫോം ചെയ്തു, അങ്ങനെ നമുക്ക് അതിനെക്കാട്ടും നല്ല സാലറി ക്ലിയേഴ്സ് എന്താണ്, നമ്മൾ ജോലി മാറി. ഇപ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ മാനേജറെക്കാളും മുകളിലിരുന്ന ഒരു വ്യക്തി, ഒരു സുപ്പീരിയർ ഉണ്ട്, ആ സുപ്പീരിയറിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. കാരണം ആ സുപ്പീരിയർക്ക് എന്ത് ചെയ്യാം, നിലവിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനീൻ്റെ ആൾക്കാർക്ക് വിളിച്ചു നോക്കാം അല്ലേ, എന്നിട്ട് അവർ ശരിയാണോ, ഇങ്ങനെ അയാൾ പറയുന്ന ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അയാൾക്കുണ്ടോ എന്ന് അന്വേഷിക്കുക. അതാണ് റെഫറൻസ് ഉദ്ദേശം. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ആ സ്റ്റുഡൻസിൻ്റെ ക്ലെയിംസ് കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ആരോട് അന്വേഷിക്കാം, ടീച്ചേഴ്സിനോട് അന്വേഷിക്കാം. പിന്നെ ഒരു നമ്മൾ നേരത്തെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള സൂപ്പർവൈസറോട് അന്വേഷിക്കാം, ഫോമർ ബോസ് അല്ലേ, ഈവൻ നൈബേഴ്സ് അങ്ങനെ പറയുന്നുണ്ട് ഇതിൽ. ഇഫ് ദേ ആർ പ്രൊഫഷണൽ കണക്റ്റഡ് വിത്ത് ദ ജോബ് യു ആർ അപ്ലൈയിങ് ഫോർ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബുമായി കണക്റ്റ് ആയിട്ടുള്ള ഒരു നൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താണ്, നമ്മളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന, നമ്മളുടെ ഈ പ്രൊഫൈല് ഹോണസ്റ്റബിൾ, എന്താണ്, സത്യസന്ധമാണ് എന്ന് തെളിയിക്കാൻ നമ്മെന്താണ് അവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു പേഴ്സൺ അല്ലെ, അവരെ കുറിച്ചുള്ളൊരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, റെഫറൻസിൽ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളൊരു രീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, CV കരിക്കുലം വിറ്റയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെർട്ടേൺ ഡസ് ആൻഡ് ഡോൺസ് ടു റിമെമ്പർ, നിങ്ങൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു റെസ്യൂമി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും. ഡസ് എന്താ, മേക്ക് ഇറ്റ് ഈസി ടു റിക്രൂട്ട്സ് ടു സീ ദാറ്റ് യു ആർ സ്ട്രോങ് കാൻഡിഡേറ്റ്. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ, ഇത് നമ്മുടെ റെസ്യൂമി കാണുമ്പോൾ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവേഴ്സ് തോന്നണം, അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സ് തോന്നണം ഇദ്ദേഹം ഭയങ്കര സംഭവമാണ് അല്ലേ. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ യൂസ് ക്ലിയർ ലേ ഔട്ട്, എന്താണ്, വിത്തൗട്ട് ടു മെനി സ്പെഷ്യൽ എഫക്ട്സ്, ഭയങ്കര എഫക്റ്റ് ഒന്നും ഉണ്ടാവണ്ട, പക്ഷെ നമ്മൾ നല്ല ലേ ഔട്ടും കാര്യങ്ങളും ക്ലിയർ ആവുക. ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ അത് വായിക്കാനൊക്കെ എന്ത് ചെയ്യണം, ഒരു ഫീലിംഗ് ഈ വായിക്കുന്ന റീഡേഴ്സിനുണ്ടാവണം. റീഡേഴ്സ് മീൻസ് സുപ്പീരിയേഴ്സ് ആൻഡ് അതേഴ്സ്. പിന്നെ യൂസ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഫോമാറ്റ് ആൻഡ് ബി ബ്രീഫ് അബൌട്ട് യുവർ ഏർലിയസ്റ്റ് റോൾസ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനമായി നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ എക്സ്പ്ലെയിൻ ഓൾ സിഗ്നിഫിക്കൻ്റ് ബ്രേക്സ് ഇൻ യുവർ കരിയർ ഓർ എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ കരിയറിൽ എന്താണ് ഒരു പ്രത്യേകമായ ബ്രേക്സ് ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സാഹചര്യം കൊണ്ട് നമ്മുടെ ഈ കരിയർ നമുക്കിങ്ങനെ ഇടക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് വന്നെങ്കിൽ, ആ ബ്രേക്ക് വരുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യണം, വളരെ അവർ ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. പ്രൂഫ് റീഡ് തറോലി അല്ലേ, നമ്മളുടെ ഒരു ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കിയിട്ട് വളരെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രൂഫ് റീഡിങ് നടത്തണം, അതിൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ തിരുത്തണം, റിവൈസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ്. പിന്നെ ഡോൺസ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ലൈ ഓർ എക്സാഗ്രേറ്റ്, കളവ് പറയുക, അല്ലെങ്കിൽ എക്സാഗ്രേറ്റ്, ഭയങ്കര അതിശയോക്തിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പറയുക, അത് ചെയ്യാൻ പാടില്ല. മേക്ക് ദ ഫ്രണ്ട് സ്മോളർ ടു ഫിറ്റ് ഇൻ ദ മോർ ഇൻഫർമേഷൻ
മേക്ക് ദ ഫോണ്ട് സ്മോളർ ടു ഫിറ്റ് ഇൻ മോർ ഇൻഫർമേഷൻ അല്ലേ. എന്ത് ചെയ്യുക, ഈ ഫോണ്ട് വളരെ ചെറുതാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക അല്ലേ. കൂടുതൽ വിവരങ്ങൾ പെട്ടെന്ന് കൊടുക്കേണ്ട സംഭവങ്ങളുണ്ടാവും. അങ്ങനത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പേരൊക്കെ നമ്മൾ ഫോണ്ട് എന്ത് ചെയ്യുക, സ്മോളാക്കുക. അങ്ങനെ ചെയ്തത് കുറച്ച് പെട്ടെന്ന് നമുക്ക് ആകർഷിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ഫോണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടിക്കൊടുക്കണം. പിന്നെ യൂസ് എക്സാഗറേഷൻ ഓർ ജനറലൈറ്റീസ് അല്ലേ. എക്സാഗറേഷൻസ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ എന്ത് ചെയ്യണം, സോറി, യൂസ് എക്സാഗറേഷൻ ഓർ ജനറലൈറ്റീസ് അല്ലേ. എക്സാഗറേഷൻ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിശയോക്തിയോട് കൂടി ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുക. ഇൻക്ലൂഡ് പേജസ് ഓഫ് ഒബ്സ്ക്യർ ടെസ്റ്റിമണീസ് റെഫറൻസിസ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആൻഡ് ബ്രോഷേഴ്സ് അല്ലേ. അതൊന്നും ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ്, അതേപോലെ തന്നെ ബ്രോഷേഴ്സ്, ടെസ്റ്റിമോണിയൽസ് ഒന്നും എന്ത് ചെയ്യേണ്ട, ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇൻക്ലൂഡ് ലോങ് ലിസ്റ്റ്സ് ഓഫ് ഒബ്സ്ക്യർ കോഴ്സസ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസിനൊന്നും, കാരണം നമ്മൾ അപരിചിതമായിട്ടുള്ള കോഴ്സുകൾ, അപരിചിതമായിട്ടുള്ള നമ്മളെ അനുഭവങ്ങൾ, അതൊന്നും അവിടെ പങ്കുവെക്കേണ്ട ആവശ്യം ഇല്ല. അസ്യൂം ദ റിക്രൂട്ടർ നോസ് അബൌട്ട് ദി കമ്പനി യു യൂസ്ഡ് ടു വർക്ക് ഫോർ അല്ലേ. അതായത് അസ്യൂം ദ റിക്യൂറേറ്റർ നോസ് അബൌട്ട് ദി കമ്പനി യു യൂസ് ടു വർക്ക് ഫോർ അല്ലേ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും അവർ ഈ റിക്രൂട്ടേഴ്സായിട്ടുണ്ടാവുക. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ബോധം വേണം. അപ്പോൾ നമ്മൾ അവർക്ക് എന്താണ് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവർക്ക് നമ്മളിലുള്ള ഇമ്പ്രഷൻസ് നഷ്ടമാകുന്ന തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും എന്ത് ചെയ്യുന്ന പാടില്ല, അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യരുത് എന്നൊക്കെയാണ് ഡോൺസിൽ പറയുന്നത്. അപ്പോൾ ഡെസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ നമ്മൾ ഒരു റെസ്യൂമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് ഉപയോഗിക്കേണ്ടതാണ്. ഡോൺസ് എന്ന് എന്താണ്, അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി നിങ്ങൾ പേജ് നമ്പർ 132-ലും 133-ലും കൂടി നിങ്ങൾ എന്താണ് ഒരു റെസ്യൂമിയുടെ കറക്റ്റ് ഫോർമാറ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള റെസ്യൂമീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. നിങ്ങൾ ഇന്നത്തെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങളിപ്പോൾ ഒരു ബികോം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലസ് ടു കംപ്ലീറ്റഡ് ആണല്ലോ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു വർക്ക്സ് എന്താണ് നിങ്ങൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കരിക്കുലം വിറ്റ എന്നൊക്കെ പറയുന്നത്. അത് പേജുകളുടെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ പേരുകളും സി വി എന്നും റെസ്യൂമി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവകളെ വിളിക്കാറുണ്ട്. ബയോഡാറ്റ എന്ന് പറഞ്ഞത് ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസ് എഡ്യൂക്കേഷനൊക്കെ പറയുന്നതാണ്. പക്ഷേ അത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഫില്ല് ചെയ്യുമ്പോഴാണ് ബയോഡാറ്റ ആവുക. ഇതാണ് നമുക്ക് വിശദമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിക്കണം, പഠിക്കണം. റെസ്യൂം നിങ്ങളൊരു 3-4 തവണ നിങ്ങൾ A4 ഷീറ്റ് തന്നെ തയ്യാറാക്കി പഠിക്കണം. നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക്സ്.